principal pagă din arete singură și în pedul. Students are requested to be seated. കാണുന്നില്ലേ എല്ലാവരും കുറച്ച് മുന്നേ മൂന്നാല് പേര് എഴുതി
No problem. I'll sit here. I'll sit here. After some time, you'll change. കുട്ടികൾ നിശബ്ദരായിരിക്കുക. നമുക്ക് ക്ലാസ് ആരംഭിക്കാം. ആദ്യമായി ഭദ്രദീപം കൊളുത്തി തന്നെ നമ്മുടെ ചടങ്ങുകൾക്ക് ആരംഭം കുറിക്കാം. I have a ball. I ate apple.
പിള്ളേർക്ക് ചെയ്യുമായിരുന്നോ? എന്താണ് സെന്റൻസ് ഉണ്ടായി അല്ലേ? Then you make sentences, then you make paragraphs. Question answer ഒക്കെ one word ൽ എഴുതാൻ പറയും, പിന്നെ എന്ത് പറയും? എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാൻ പറയും. ഇല്ലേ ക്ലാസ് ഒക്കെ കഥകളിയിലും അതുപോലെ തന്നെയാണ്. നമുക്ക് ആൽഫബറ്റ്സ് ഉണ്ട്, 24 ആൽഫബറ്റ്സ് ആണ്. അതിനെന്താ വിളിക്കാം? മുദ്രകൾ. യെസ്. അപ്പൊ ആ മുദ്രകൾ തുടങ്ങി, മുദ്രകളിൽ നിന്ന് നമ്മൾ വെറുതെ ഒരു മുദ്ര കാണിച്ചാൽ എന്താണ് ആർക്കെങ്കിലും മനസ്സിലാവും? പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, നമ്മുടെ എല്ലാവരും കഥകളിക്കാരാണ്. നിങ്ങൾക്ക് വിശ്വസിക്കാൻ ധൈര്യമുണ്ട്, എല്ലാവരും കഥകളി കളിക്കുന്നവരാണ് അല്ലേ? ഇപ്പൊ ഈ മുമ്പിലിരിക്കുന്ന കണ്ണട വെച്ചാണ് ഞാൻ ചോദിച്ചു, തല ഇങ്ങനെ ദൂരെയുള്ള ഒരു ഫ്രണ്ടിനെ വിളിക്കണമെങ്കിൽ നമുക്ക് ഉറക്ക വിളിക്കാൻ പറ്റില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? കൈ കൊണ്ടൊക്കെ കാണിക്കും അല്ലെ, കൈ കൊണ്ട് അവരുടെ അറ്റൻഷൻ നോക്കിയിട്ട് അവിടെ നിന്ന് വിളിക്കും. അല്ലെങ്കിൽ ടീച്ചർ വരുന്നുണ്ട് വേഗം വാ, നമ്മൾ കാണിക്കണ എല്ലാ ഭാവങ്ങളാണ് നമ്മുടെ മുഖത്ത്. നമ്മൾ പോലും അറിയാതെ വരുന്ന കുറേ എക്സ്പ്രഷൻസ് ഉണ്ട്. ആ എക്സ്പ്രഷൻസിനെ കഥകളിയിലാവുമ്പോൾ കുറച്ചും കൂടി നമ്മളതിനെ ഇങ്ങനെ എലോബറേറ്റ് ചെയ്ത് കാണിക്കും, വലുപ്പത്തിൽ കാണിക്കും. സിമ്പിളായിട്ട് നമ്മൾ വെറുതെ ഒരാൾ നടക്കുമ്പോൾ എങ്ങനെയാണ് നടക്കാം? നമ്മൾ വെറുതെ ഇങ്ങനെ നടക്കും അല്ലേ, സിമ്പിളായിട്ട് നടക്കും. കഥകളിയിൽ നടക്കുമ്പോ നമ്മൾ ഇങ്ങനെ നടക്കുന്ന അറിയോ? ഇനി ഇങ്ങനെ പിടിച്ചു, ഇനി ഇങ്ങനെ കാണിച്ചാലോ?
എന്തോ ഒരു അല്ലേ മൂവിയുടെ എന്തോ ഒരു സംഭവമുണ്ട്. അതെന്തുകൊണ്ടാണ്? നമുക്ക് നമ്മുടെ സൈസിനൊക്കെ കാണുമ്പോൾ അതിന്റെ മൂവ്മെന്റ്സ് ഒക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പൊ അതുവഴിയിലും അങ്ങനെ തന്നെ കുറച്ച് മുദ്രകൾ നമ്മൾ നേച്ചറിൽ അങ്ങനെ തന്നെ എടുത്തു, കുറച്ച് മുദ്രകൾ അതിന്റെ മൂവ്മെന്റ്സ് കൊണ്ട് നമുക്ക് മനസ്സിലാവും. അപ്പോ ഇങ്ങനെ ചെറിയ ചെറിയ ഇപ്പൊ നമ്മൾ ഇങ്ങനെയൊക്കെ കാണിച്ചാൽ എന്താ ചൂടാണ്. ആഹ്, ചൂട് സമയത്ത് എന്താ വരിക? കാറ്റ് അല്ലേ. അപ്പൊ കഥകളിൽ കാറ്റെന്ന് കാണിക്കുമ്പോൾ കുറച്ചുകൂടി ഒരു മാറ്റമുണ്ട്. ചെറുതായിട്ട് ഇങ്ങനെയൊക്കെ കാണിക്കാം. ഒരു ആനക്കം, ഒരു ആനക്കം നട്ടുന്ന പോലെ കാണിക്കും. ഇനി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരോ സ്ഥലത്ത് കൊണ്ടുവയ്ക്കാം. പ്ലീസ്, ഒരു സ്ഥാനം കൊണ്ട്, ഒരു സ്ഥലം കൊണ്ട് കാണിക്കുമ്പോ. അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു മുദ്ര വിളിച്ചു, നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായോ? ഒന്നും മനസ്സിലായി അല്ലേ? ഒരു മുദ്ര ഇങ്ങനെ വിളിച്ചു, അത് ഇങ്ങനെയാണെങ്കിൽ എന്ത് മനസ്സിലായി? എന്തുകൊണ്ട് മനസ്സിലായി? കണ്ണിന്റെ പ്ലേസിലാണ് കൊണ്ടുവച്ചത്. ഇതാണെങ്കിൽ എന്ത് മനസ്സിലായി? ഗോപിയാണ്. ഇവിടെയാണ് ഗോപി വരയ്ക്കണം. ആഹ്, അത് ഞാൻ അറിയില്ല. ഞാൻ എത്തിയുമ്പോൾ ആ ഗോപി വരയ്ക്കാറില്ല. ഇവിടെ വരയ്ക്കണമെന്ന് മനസ്സിലായില്ലേ? ഇതെന്തായിരിക്കും? കറക്റ്റ് പ്ലേസിലല്ലേ വച്ചേ അല്ലേ? ആ, ഇതെന്തായിരിക്കും? ആ, അത് പ്ലേസിൽ വെച്ചതുകൊണ്ട്. പിന്നെ കുറച്ച് ടെക്നിക്കലായിട്ടുള്ള മുദ്രകൾ നമ്മൾ ചെയ്യുക. ഇപ്പൊ ഇങ്ങനെ ഒരു മുദ്ര കാണിച്ചു, ഇതെന്തായി? കിളി. ഇതൊക്കെ അങ്ങനെ തന്നെ നമ്മൾ നേച്ചറിൽ നിന്ന് എടുക്കുന്ന മുദ്രകളാണ് നമ്മളിത് ചെയ്യുന്നത്. പിന്നെ എങ്ങനെയാണ് ഒരു മുദ്ര നമുക്ക് മനസ്സിലാവുക? അതിന്റെ ഇപ്പൊ ഞാൻ സിമ്പിൾ ആയിട്ട് ഒരു മുദ്ര കാണിച്ചു, എന്തെങ്കിലും മനസ്സിലായോ? ഉപയോഗിച്ചിരുന്നുള്ളൂ. അന്ന് ഇതിന്റെ തൊപ്പി മതം എന്നായി പറഞ്ഞിരുന്നു. ഇപ്പൊ അതൊക്കെ വ്യത്യാസമായി.
അന്ന് ചെണ്ട എന്ന് പറയുന്ന ഈ വാദനം അല്ലെങ്കിൽ വാദ്യം ഇല്ല, പത്തറ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞു അത് എന്താ പറയാ ചെണ്ട, ഇവരാണ് നമ്മളുടെ മുദ്രകൾക്ക് ശക്തിയും വേണ്ടത്, ശക്തി വേണ്ടത് ശക്തിയും ശക്തി കുറവ് വേണ്ടത് ശക്തി കുറവും ഒക്കെ തരുന്ന ആളുകൾ. ഇവരില്ല ചെണ്ടകളിക്ക് വിജയിക്കുക വളരെ പ്രയാസമാണ്. ഇദ്ദേഹം ആർ എം വി സുദേവ് വർമ്മ, ഇദ്ദേഹം ആർ എം വി മിഥുൻ മുരളി, രണ്ടുപേരും വളരെ ഉയർന്നുവരുന്ന വലിയ കലാകാരന്മാരാണ്. സുദേവ് എത്ര കുട്ടിക്കാലത്ത് മതം ഇങ്ങനെ പിടിച്ച് നിൽക്കാൻ പറ്റാതെ ഇങ്ങനെ നിന്ന് പൊട്ടുന്ന കാലം കൊണ്ട് എനിക്കറിയാം. ഇയാളൊരു ചൈൽഡ് പ്രോഡിജി തന്നെയാണ്, കാരണം കഥകളിയിലെ എല്ലാ കാര്യവും അറിയുന്നവരാണ്. വേഷം കെട്ടും, ചുട്ടികുത്തും, ചെണ്ട കൊണ്ടും മതം കൊണ്ടും തന്നെ നന്നായി ആർട്ട് വർക്കും എല്ലാം ചെയ്യുന്നതാണ് മിഥുൻ. സജനം സായികുമാറെ പറഞ്ഞ പോലെ വളർന്നു വരുന്ന പാട്ടുകാരിൽ നമ്മൾ പ്രതീക്ഷയോടെ കഥകളിയെ നാളെ കൊണ്ടുവരുന്ന പ്രതീക്ഷയോടെ കാണുന്ന രണ്ട് സംഗീതജ്ഞരാണ് സജനം സായികുമാറും സജനം പ്രേമനും. ഇവരാണ് ഇന്നെ ഹെൽപ്പ് ചെയ്യുന്ന ആളുകള്. നമുക്ക് പതുക്കെ കടക്കാം. അപ്പൊ ഞാൻ എക്സ്പ്രഷൻസിലേക്കാണ് ആദ്യം പോകുന്നത്. ആദ്യം ശൃംഗാരം, ശൃംഗാരത്തിന്റെ രണ്ട് മൂന്ന് തലങ്ങള് ഞാൻ കാണിക്കും. ആദ്യം നമ്മള് കുറച്ച് നാളായിട്ട് കാണുന്നതിൽ നമ്മുടെ ഒരു ഫ്രണ്ടിനെ കാണുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന സന്തോഷം എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞ് ഏറ്റവും പിടിക്കുന്നു. ശരി, ആ
കഥ വേഷക്കാരൻ സംസാരിച്ചു
കൈകൊണ്ടുള്ള മുദ്രകളും എക്സ്പ്രഷൻസും കൊണ്ട് പറയാം. അപ്പൊ ഇവര് പാടിയാലേ നമുക്ക് അത് കാണിച്ചു തരാൻ പറ്റും. ഞാൻ ഇപ്പൊ കൊച്ചു കഥ, നിങ്ങളൊക്കെ പല പലരും കേട്ട കഥകള്, അറ്റ്ലീസ്റ്റ് ടീച്ചേഴ്സിനെങ്കിലും കഥകൾക്ക് കൊച്ചു Thank you.
എഴുതാം. ഈരം സിന്ധു ചേച്ചി എന്ന് ഞാൻ പറയാനും ഞാൻ പറയുന്നു എനിക്ക് നിങ്ങളുടെ ഈ പ്രായങ്ങളുണ്ട് അറിയുന്ന എൻ്റെ സ്വന്തം ചേച്ചി തന്നെയാണ്. ഗീരക്ക് പറയും ഗീരക്ക് ഞാൻ സിന്ധു ടീച്ചറിന്റെ ആഗ്രഹം അനുസരിച്ചിട്ട് ചെറിയൊരു ശൃംഗാരം നിങ്ങൾക്കിപ്പൊ കാണിച്ചു തന്ന മുദ്രകളൊക്കെ വരുന്ന ഒരു കൊച്ചു കഷ്ണം കാണിച്ചതാണ്. കീചകനെ കണ്ടിട്ടുണ്ടെങ്കിലും കീചകനെ ആരാ കൊന്നെ? എല്ലാരും ഭീമന കൊന്നെ, സകലരും ഭീമന കൊന്നെ, ഞെക്കി ഞെക്കി ഞെക്കി. കീചകന് പാഞ്ചാലിയെ കണ്ടപ്പോഴേ ഭയങ്കര ഇഷ്ടം സഹിക്കാൻ വയ്യാണ്ട് പാഞ്ചാലിയോട് പറയുന്ന ഒരു രണ്ട് വഴി നമ്മളുടെ
ഗ്രൂപ്പ് എഫക്റ്റാണ് കഥകളി എന്ന് പറയുന്ന ഈ വലിയൊരു കല. അതുകൊണ്ട് തന്നെയാണ് പാസ്റ്റ് 700 ഇയേഴ്സ് ഇതിനൊരു കുഴപ്പമില്ലാണ്ട് ഇപ്പോഴും ഇത് എക്സിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് എപ്പോഴും യു ഹാവ് ടു ബി വെരി എന്താ പറയണേ പ്രൗഡ് ടു സേ ദാറ്റ് യു ആർ ഫ്രം കേരള ആൻഡ് യു ഹാവ് ദിസ് ബ്യൂട്ടിഫുൾ ആൻഡ് വണ്ടർഫുൾ ആർട്ട് ഫോം ആസ് കഥകളി. ഇനി ഇറ്റ്സ് എ കംപ്ലീറ്റ് തിയേറ്റർ ആണ് കഥകളി എന്ന് പറയുമ്പോൾ. സ്കൾപ്ചർ കാണാം, നിങ്ങൾ ഇതിന്റെ ചുട്ടിയൊക്കെ കണ്ടിട്ടുണ്ടോ? വേഷത്തിന്റെ പടം കണ്ടവരായിരിക്കുമല്ലോ അധികം. ഈ സംഭവം എന്ന് പറയുന്ന ചുട്ടി എന്ന് പറയുന്നത് ഡു എനി വൺ ഓഫ് യു നോ ദാറ്റ് ഇറ്റ് ഇസ് ഇൻ ഗിന്നസ് റെക്കോർഡ്സ്? കാരണം ഓരോ മുഖത്തിന്റെ ഷേപ്പ് അനുസരിച്ചിട്ടാണ് അവർ ഈ ചുട്ടി കടലാസ് ആ കടലാസ് ആർട്ട് അതായത് ആ പേപ്പർ ആർട്ട് ഗിന്നസ് റെക്കോർഡിൽ ഉള്ള ഒരു സംഭവമാണ് കഥകളിയുടെ ചുട്ടി എന്ന് പറയുന്നത്. അപ്പൊ ഓരോ മുദ്രകൾക്ക് ആ വ്യത്യാസങ്ങളൊക്കെ കാണിക്കാൻ എനിക്ക് പറ്റും. സിമ്പിൾ ആയിട്ട് ഇപ്പൊ ഒരാളെ എങ്ങനെ ഞാൻ വിളിച്ചു അല്ലേ വരൂ വരൂ എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ ഇഷ്ടമായിട്ട് ഒരാളെ നമ്മൾ വരൂ വരൂ എന്ന് പറഞ്ഞ് വിളിക്കും. നമ്മുടെ ഫ്രണ്ടാളെ ഇങ്ങനെ തോന്നാണ്ടു എന്ന് പറഞ്ഞ് വിളിക്കും അല്ലേ, ദേഷ്യം വിളിക്കും. ഈ എക്സ്പ്രഷൻസിന്റെ വ്യത്യാസം ഒരേ സംഭവമായിരിക്കും. എക്സ്പ്രഷൻസിന്റെ വ്യത്യാസം കൊണ്ടാണ് നമ്മള് ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത്. ഞാൻ ഒരു സ്ത്രീ വേഷം പുരുഷ വേഷങ്ങൾ ചെയ്തതാണ് ഇപ്പൊ ഞാൻ കാണിച്ചത്. കയ്യൊക്കെ ഇട്ട് വിസ്തരിച്ച് ഞാൻ വിചാരിച്ചു പറഞ്ഞു വരുന്നുണ്ടെന്ന് വിചാരിച്ചു. അപ്പോ നമ്മുടെ സ്ത്രീവേഷത്തിന്റെ എന്തായാലും ഇനി ഏത് രസമാണ് ശൃംഗാരമായി രൗദ്രമായി ആസ്യം സ്ത്രീവേഷത്തിന് വീരം ഇതൊക്കെ പുരുഷവേഷം കാണാൻ പോകാൻ പാടില്ല. അതുകൊണ്ട്
എന്തെങ്കിലും എനിക്ക് തരണം എന്ന് പറഞ്ഞപ്പോ കൃഷ്ണന്റെ ഭാര്യ ലഘുജയന്റെ ഭാര്യ പാവം രണ്ടെന്തൊക്കെയോ തപ്പൽ പിടിച്ച് കുറച്ച് അവില് ഇടിച്ച് കൊടുത്തു വിട്ടു. അപ്പൊ അദ്ദേഹം ഇങ്ങനെ അവര് അവരുടെ ഈ കയ്യിലെ ഇടുക്കിലൊക്കെ വെച്ച് കൊറേ വഴി അന്ന് എയർപ്ലെയിനും സ്കൂട്ടറും ബസ് ഒന്നുമില്ല, കാലം നടക്കാൻ നടന്നു നടക്കുന്നിട്ട് മനസ്സിലാവും കൊറേ വഴി. പക്ഷെ ഈ വഴി നടക്കുന്നതൊന്നും പൂജകനൻ അറിഞ്ഞില്ല. എന്തുകൊണ്ട് അറിഞ്ഞില്ല? പൂജകന്റെ മനസ്സില് ഒറ്റ ലക്ഷ്യമുള്ളൂ, എന്ത്? കൃഷ്ണന്റെ അടക്കണം. അപ്പൊ നിങ്ങളുടെ മനസ്സിൽ എന്തായിരിക്കണം ലക്ഷ്യം? കൃഷ്ണന്റെ അടക്കണമെന്നാണോ ലക്ഷ്യം? ഇതൊരു ഇത് വെറുതെ കളിക്കുന്നതല്ല ആണോ? നമ്മൾ ഒരു കഥയും വെറുതെ കളിക്കുന്നില്ല, ഒരു കഥയും വെറുതെ പറയുന്നില്ല. സോ യു ഹാവ് ടു ബി വെരി മച്ച് ഡിറ്റർമിൻഡ് ടു റീച്ച് യുവർ ഡെസ്റ്റിനേഷൻ. അതാണ് ഈ കഥയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു ഫസ്റ്റ് മോറൽ. എന്ത്? എത്ര വഴി ദൂരം പോകേണ്ടി വന്നാലും കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വന്നാലും നമ്മൾക്കൊരു ഡിറ്റർമിനേഷൻ ഉണ്ടായിരിക്കണം, ഒരു പോയിന്റ് ഉണ്ടായിരിക്കണം, ആ പോയിന്റിലേക്ക് നമ്മൾ എത്തണം. അതാണ് കുജേരൻ നമുക്ക് പറഞ്ഞു തരുന്നത്. ഒരുപാട് ബുദ്ധിമുട്ടി അദ്ദേഹം വഴിയൊക്കെ നടന്ന് 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 പക്ഷെ ചിന്ത മുഴുവൻ കൃഷ്ണനെ കാണണം, കൃഷ്ണനെ എടുത്തെത്തും, കൃഷ്ണനെ കാണാൻ പറ്റും എന്നുള്ള ചിന്തയിൽ അവിടെ ചെന്നു. അവിടെ ഇങ്ങനെ പോയി കൃഷ്ണൻ കുജേരൻ കൃഷ്ണന്റെ കൊട്ടാരത്തിൽ ഏഴ് മാളിക വലിയ കൊട്ടാരം കൃഷ്ണന് ഏഴാമത്തെ നിലയിലാണ് കൃഷ്ണൻ ഇരിക്കണം. എവിടെ കൊട്ടാരം? കടലിന്റെ ഇടയ്ക്ക് അല്ലേ, ദ്വാര കടലിലാണ്. അപ്പോ കൃഷ്ണൻ മുകളിൽ ഇരുന്നിട്ട് രുക്മിണിയുടെ അടുത്ത് തമാശയൊക്കെ പറഞ്ഞ് എന്തൊക്കെ കളിച്ചോടൊക്കെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് കുജേലനെ കണ്ടു. ദൂരേന്ന് വരുന്ന കുജേലനെ കണ്ടപ്പോഴേക്കും കൃഷ്ണൻ എപ്പോഴും എങ്ങനെ ഇരിക്കാൻ നമുക്ക് എങ്ങനെയാ കൃഷ്ണനെ എപ്പോഴും കാണാം? എപ്പോഴും ചിരിച്ചിട്ട അല്ലെ, ചിരിച്ചിരിക്കും. പക്ഷെ ആ കൃഷ്ണൻ അന്ന് എന്ത് പറ്റി? കുജേലനെ ദൂരേന്ന് കണ്ടപ്പോ കുജേലന്റെ കാര്യം ആലോചിച്ചു. ദാരിദ്ര്യത്തിലാണല്ലോ കുജേലൻ, എന്റെ ഫ്രണ്ട് ഇത്രയും വിഷമിച്ചിരുന്നിട്ട് ഞാൻ ഒട്ടും ശ്രദ്ധിച്ചില്ലല്ലോ എന്ന്. അടുത്ത മോറൽ എന്താണ്? യു ഹാവ് ടു ഓൾവേസ് സീ നമ്മുടെ ക്ലോസ് ഫ്രണ്ട്സ് ആയിട്ടുള്ള ആൾക്കാരെ കൂടുതൽ സന്തോഷമാണോ, അവർക്ക് എന്തെങ്കിലും വിഷമമുണ്ടാവുള്ളോ എന്നൊക്കെ ഒന്ന് നോട്ടീസ് ചെയ്യാനായിട്ട് ഉണ്ടാവുന്നത് എപ്പോഴും നല്ലതാണ് എന്നൊരു ഒരു മോറലും കൂടി നമുക്ക് നോക്കാം അല്ലേ. എന്നിട്ട് കൃഷ്ണൻ എന്താ ചെയ്തറിയോ? ചാടി അവൻ നോട്ടി പോയി കുജേലനെ കെട്ടിപ്പിടിക്കുന്നു, കുജേലനെ കൊണ്ടുവരുന്നു, പൂജിക്കുന്നു, പഴയ കഥകളൊക്കെ പറഞ്ഞ് സന്തോഷമായിട്ട് അറിഞ്ഞിരുന്നിട്ട് കുറെ നേരം വർത്താനമൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോ കുജേലൻ പറഞ്ഞു, അതേ ഞാൻ വന്നിട്ട് കുറെ നേരമായി, എനിക്ക് വീട്ടിൽ പോണം. എന്താ ഭാര്യ കുറേ കുട്ടികളുണ്ട്, അവരെ ഇങ്ങനെ ഞാൻ പറഞ്ഞത് നോക്കി ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, അപ്പൊ അതുകൊണ്ട് അവരെ കാണാൻ വേണ്ടി എനിക്ക് ഓടണം എന്ന് പറഞ്ഞിട്ട് കുജേലൻ കൃഷ്ണൻ വീണ്ടും വിരിഞ്ഞു പോകുന്നവരെയാണ്. ഇതിന്റെ ഇടയ്ക്ക് രുക്മിണിയും കിട്ടണം. എന്തിനാ രുക്മിണി വന്നറിയോ? കൃഷ്ണൻ എന്താ ചെയ്തേ? കുജേലം കൊടുത്ത് അവര് തട്ടി കുറച്ച് മേടിച്ച് കഴിച്ചു. പിന്നെയും കഴിക്കുന്നു വന്നപ്പോ രുക്മിണിക്ക് പേടിയായി. കാരണം ആ ഒരു അവിലിന്റെ ഒരു പിടി അവര് കഴിച്ചപ്പോഴേക്കും അവിടെ കുജേലന്റെ ഈ കൊച്ചു വീടിരുന്ന സ്ഥലം കൊട്ടാരായി, കൊറേ പൈസയൊക്കെ ആയി കുജേലൻ. അപ്പൊ ഇത് രുക്മിണിക്ക് അറിയാം, കാരണം രുക്മിണി ലക്ഷ്മി ദേവിയാണെന്നാ പറഞ്ഞത്. അപ്പൊ രുക്മിണിക്ക് പിന്നെ പേടിയായി, ഇനിയും കഴിച്ചു കഴിഞ്ഞാൽ അവനോ കൊണ്ടുവരുന്നു പേടിച്ചു. അപ്പോ അങ്ങനെ രുക്മിണി അവന് കൃഷ്ണന്റെ കയ്യൊക്കെ പിടിക്കുമ്പോ കൃഷ്ണൻ എന്ത് പറഞ്ഞു? എന്റെ ഭക്തന്മാരോടുള്ള എന്റെ ഇഷ്ടം, അവരോടുള്ള സ്നേഹം കാരണം ഞാൻ നടന്നു പോയതാണ് ചെയ്യുന്നത് പോലെ. അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ കഥ നമുക്ക് കഥ തുടങ്ങാം. അപ്പൊ ഞാൻ കുറച്ചൊക്കെ എനിക്കറിയാം ഞാൻ വളരെ നന്നായി എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല, ഓൺലി എക്സ്പ്ലെയിൻ ചെയ്യൂ. എന്നാലും നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകുന്ന രീതിയിൽ തന്നെയാണ് ഇന്നത്തെ ഈ കഥകളി ഇവിടെ അവതരിപ്പിക്കുന്നത്. ഇതിലെ കഥകളി അവതരിപ്പിക്കുന്നത് കുജേലൻ വളരെ എന്താ പറയുക സീനിയർ ആയിട്ടുള്ള ഫാക്ട് ജയദേവർമ്മ എന്ന് പറയുന്ന ആർട്ടിസ്റ്റാണ്. എനിക്ക് വളരെ അടുപ്പിച്ച് എൻ്റെ അച്ഛൻ ഗുരുനാഥനും കൂടിയായിട്ടുള്ള കരുണാമൂലം കരുണാകരൻ അദ്ദേഹത്തിൻ്റെ ശിഷ്യനാണ്. വളരെ എന്താ പറയുക മെറ്റർ ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ് കൃഷ്ണൻ. കലാമണ്ഡലം അരുൺ രമേശ് കലാമണ്ഡലത്തിലെ വിദ്യാഭ്യാസം കഴിഞ്ഞ് വളരെ പ്രശസ്തനായിട്ടുള്ള കലാകാരനാണ്. രുക്മിണി കളിക്കുന്നത് നിങ്ങളുടെയൊക്കെ പോലെ ഇപ്പോൾ 10th ക്ലാസ് കഴിഞ്ഞ് 11th ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്തിട്ടുള്ള വരദ എന്ന് പറയുന്ന എൻ്റെ ഒരു സ്റ്റുഡൻറ് കൂടിയാണ്. അപ്പോൾ നല്ലൊരു കളി നിങ്ങൾക്ക് ആസ്വദിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. ഇത്രയേ നേരം ക്ഷണിച്ച് ഇരുന്നതിനും എൻ്റെ കൂടെ കൂടിയതിനും എല്ലാവർക്കും
Ishtada
Yeah.
Thank you.
Yeah.
Oh,
Thank you.
ഉള്ള കലയാണ് കഥകളി. ഓണത്തിനും വിഷുവിനും കേരളപ്പിറവിക്കും എന്നിവയെല്ലാം മലയാള കലയുമായി ബന്ധപ്പെട്ട എന്ത് കാര്യം അവതരിപ്പിക്കുമ്പോഴും നിറഞ്ഞു നിൽക്കുന്ന കലാമുഖം. ഒരു കാലത്ത് കലാസ്നേഹികളായ മലയാളികളുടെ ദിനരാത്രങ്ങളെ നിർണയിക്കാൻ പോലും പ്രാപ്തി ഉണ്ടായിരുന്നു കലകളുടെ രാജാവെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഈ കലാരൂപത്തിൽ. വിവിധ കലകളുടെ സമഞ്ജസ സമ്മേളനം കൊണ്ട് പൂർണ്ണതയിലെത്തിയ ഈ കലാരൂപത്തിന്റെ ഭാഷ അതിന്റെ മുദ്രകളാണ്. മുദ്രകളെ കുറിച്ച് അറിയുമ്പോഴാണ് കഥകളി ഏറ്റവും നന്നായി ആസ്വദിക്കാൻ സാധിക്കുന്നത്. ഇന്ത്യൻ കലാ സാംസ്കാരിക പൈതൃകത്തെ യുവജനങ്ങളിൽ എത്തിക്കാനുള്ള പ്രയത്നത്തിന്റെ ഭാഗമായി സ്മിത്മാക്കിയും ഭാരതീയ വിദ്യാഭവനും കൈകോർത്തപ്പോൾ മലയാളികളുടെ അഹങ്കാരം എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ഈ കലാരൂപത്തിന് ഭവൻ സിദ്ധ്യാമെന്ന രംഗൂരിൽ ഒരു കൂട്ടം ആസ്വാദനം ലഭിച്ചു കഴിഞ്ഞു എന്നാണ് ഇവിടെ ഉയർന്ന കരഘോഷം നമ്മെ വിളിച്ചു പറയുന്നത്. കേളികൊണ്ടുയരുമ്പോൾ ഞങ്ങളുടെ മനസ്സും അതിനൊപ്പം തുടികൊട്ടുമെന്ന് തിരിച്ചു. ഇത്തരം ഒരു ആസ്വാദനവും പഠനവും സാധ്യമായത് രഞ്ജിനി മാഡത്തെ പോലുള്ള കഥകളിയെ സ്നേഹിക്കുന്ന ഒരു കലാകാരി കൂടെ ഉണ്ടായതുകൊണ്ടാണ്. ലോകത്തിൽ തന്നെ ഉണ്ടായിട്ടുള്ളതിൽ അത്യുത്തമമെന്ന് വിശേഷിപ്പിക്കാവുന്ന ഈ കലാരൂപം ആസ്വദിക്കാൻ തക്ക വിധം ഞങ്ങളെ പ്രാപ്തരാക്കിയ രഞ്ജിനി മാഡത്തിന് കലാസ്നേഹികൾ എന്ന നിലയിലും മലയാളികൾ എന്ന നിലയിലും ഹൃദയ നിറഞ്ഞ നന്ദി ഈ അവസരത്തിൽ അറിയിക്കുന്നു. നമ്മുടെ മുന്നിൽ എത്തിയപ്പോൾ കഥകളി എന്ന മഹാപ്രസ്ഥാനത്തിന്റെ മഹത്വം വീണ്ടും ഞങ്ങൾ അനുഭവിച്ചറിയുകയായിരുന്നു. ശ്രീകൃഷ്ണന് ജീവനേകിയ കലാമണ്ഡലം അരുൺ രമേശിനും കുചേല വേഷമാടിയ ശ്രീ ജയദേവ വർമ്മയ്ക്കും രുക്മിണിയായ വേഷമിട്ട ശ്രീമതി ഭരത പരമേശ്വരനും ഞാൻ ഏവരുടെയും പേരിൽ കൃതജ്ഞത കുമാരി ഭരത പരമേശ്വരനും ഞാൻ ഏവരുടെയും പേരിൽ. ഈ ആനന്ദമണ്ഡലത്തിന്റെ മുദ്രകൾക്ക് ജീവനേകിയ ശ്രീ സദനം സായി കുമാറിനും ശ്രീ സദനം പ്രേമനും ശ്രീ ആരതി സുരേഷ് വർമ്മയ്ക്കും ശ്രീ ആരതി മുരുകൻ മുരളിക്കും കഥാപാത്രങ്ങൾക്ക് ചമയമൊരുക്കിയ ആരതി അനുരാജനും നന്ദി. വിദ്യാർത്ഥികളുടെ സർവോന്മുഖ വളർച്ചയെ മുൻനിർത്തി പ്രവർത്തിക്കുന്ന ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ പാർവതി മാഡത്തിനും വൈസ് പ്രിൻസിപ്പൽ ഇന്ദ്രാണി മാഡത്തിനും അസിസ്റ്റന്റ് വൈസ് പ്രിൻസിപ്പൽ ശിഷ മാഡത്തിനും നന്ദിയുടെ കറുമലരുകൾ അർപ്പിക്കുന്നു. കഥകളിയുടെ ഗാംഭീര്യം ചോർന്നു പോകാതെ അവതരിപ്പിക്കാൻ അരങ്ങത്തും അണിയറയിലും പ്രവർത്തിച്ച എല്ലാ അധ്യാപകർക്കും അനധ്യാപകർക്കും 1000 നന്ദി. കൃഷ്ണകുചേലന്മാരുടെ ആനന്ദ നടനം ആസ്വദിച്ച എല്ലാ കുരുന്നു പ്രേക്ഷകർക്കും നന്ദി. കലയുടെ കേളി രംഗത്ത് എന്നും അനശ്വരമായി കഥകളി വാഴട്ടെ എന്ന പ്രാർത്ഥനയോടെ ഒരിക്കൽ കൂടി ഏവരെയും നന്ദിയോടെ ഓർത്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഒന്ന് പഠിക്കാമോ ശുഭ എന്റെ കയ്യിൽ നിന്ന്.